സാധാരണക്കാരില് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അരിമ്പാറ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അരിമ്പാറ എന്താണെന്നും അരിമ്പാറ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ അരിമ്പാറ എങ്ങനെയാണ് പടരുന്നത്, അതുപോലെ അരിമ്പാറ എത്ര തരമുണ്ട്, അതെന്തൊക്കെയാണ്, അതുപോലെ അരിമ്പാറ എങ്ങനെ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ചികിത്സിച്ച് സുഖപ്പെടുത്താം, അതുപോലെ അരിമ്പാറയുടെ അലോപ്പതി ചികിത്സകൾ, അപ്പോൾ ഇവയൊക്കെയാണ് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും. കരിമ്പനിയെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റിൻ്റെ ബേസിസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കമൻറ്റ് ചെയ്ത വ്യക്തി തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എന്താണ് അരിമ്പാറ? ഇംഗ്ലീഷിൽ ഇതിനെ വോട്ട്സ് എന്നാണ് പറയാറുള്ളത്. ഈ അരിമ്പാറ എന്നത് വളരെ ചെറിയ വളർച്ചകളാണ്, നമ്മുടെ തൊലിപ്പുറത്ത് വരുന്ന വളരെ ചെറിയ വളർച്ചകളാണ്. കാണാനാണെങ്കിൽ ഒരു കോളിഫ്ലവറിൻ്റെ മുഗൾ ഭാഗം പോലെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ പ്രതലം പോലെ, അത് വളരെ പരിപരുത്ത പ്രതലമൊക്കെ ആയിരിക്കും. വളരെ ചെറിയ വളർച്ചകളാണ്. കൂടുതലായിട്ടും നമ്മുടെ കൈപ്പുറത്തോ കാൽപ്പുറത്തോ കാൽവിരലിൻ്റെയൊക്കെ പുറത്തൊക്കെയാണ് കാണപ്പെടുന്നതെങ്കിലും ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇവ കാണപ്പെടാം. അപ്പോൾ ഈ അരിമ്പാറ കൂടുതലായിട്ടും ഇത് കുട്ടികളിലും കൗമാരക്കാരിലുമാണ് കണ്ടുവരുന്നത്. മുതിർന്നവരിൽ കാണപ്പെടുന്നത് വളരെ കുറവാണ്. കാരണം ഇത് ഈ അരിമ്പാറയ്ക്ക് കാരണക്കാരനാകുന്ന ഒരു വൈറസാണ്. ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മൾ വളരും തോറും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് മുതിർന്നവരിൽ ഈ ഒരു അരിമ്പാറ ഉണ്ടാകുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് അരിമ്പാറ ഉണ്ടാകുന്നത്? ഈ അരിമ്പാറ നമ്മുടെ ശരീരത്തിൽ വരാൻ കാരണം ഒരു വൈറസാണ്, HPV വൈറസ്, അല്ലെങ്കിൽ ഹ്യൂമൻ പേപ്പിലോമ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം വൈറസുകളാണ്. ഏകദേശം 150 പരം തരങ്ങളുള്ള ഒരു വൈറസാണ് ഹ്യൂമൻ പേപ്പിലോമ വൈറസ്. അപ്പോൾ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ മുറിവുകളുണ്ടെങ്കിൽ ഈ മുറിവുകളിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. മാത്രമല്ല, എന്നിട്ട് ഏകദേശം 2 മുതൽ 6 മാസത്തിന് ഉള്ളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചർമ്മത്തിൻ്റെ പുറത്ത് ഇതുപോലെ ചെറിയ ചെറിയ വളർച്ചകൾ, അല്ലെങ്കിൽ അരിമ്പാറ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. ഇനി എങ്ങനെയാണ് അരിമ്പാറ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എങ്ങനെയാണ് പകരുന്നത്? അതായത്, ഇപ്പോൾ എൻ്റെ കൈയുടെ ഈ ഭാഗത്ത് അരിമ്പാറ ഉണ്ടെങ്കിൽ ഞാൻ ഈ അരിമ്പാറയിൽ ഒന്ന് ചൊറിഞ്ഞതിനൊക്കെ ശേഷം, അല്ലെങ്കിൽ തൊട്ടതിനൊക്കെ ശേഷം എൻ്റെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കൈ കൊണ്ടുപോകുമ്പോൾ അവിടെ അരിമ്പാറ വരാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ എന്നിൽ നിന്ന് തന്നെ എൻ്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അരിമ്പാറ ഇങ്ങനെ പടരാം. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, ഇപ്പോൾ അരിമ്പാറ ഉള്ള ഒരു വ്യക്തിയുമായിട്ട് അടുത്ത് ഇടപഴകുകയാണെങ്കിൽ, ക്ലോസ് കോണ്ടാക്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രങ്ങളോ ടവലോ ഹാൻഡ് കർച്ചീഫോ ഇങ്ങനെയുള്ളവയൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും നമുക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്ന് അരിമ്പാറ ലഭിക്കാം. ഇനി മൂന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് സെക്സ്വൽ കോണ്ടാക്ട് ആണ്. അതായത്, ലൈംഗിക ബന്ധത്തിലൂടെയും അരിമ്പാറ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. ഇനി അരിമ്പാറ എത്ര തരങ്ങളുണ്ട്, അത് ഏതൊക്കെ ആണെന്ന് നോക്കാം. അരിമ്പാറ 6 തരങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത്, ഈ അരിമ്പാറ കാണപ്പെടുന്ന സ്ഥലം, അതുപോലെ ഈ അരിമ്പാറയ്ക്ക് കാരണക്കാരനായിട്ടുള്ള ഹ്യൂമൻ പേപ്പിലോമ വൈറസ്, ഈ അരിമ്പാറയുടെ രൂപം, ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് 6 തരങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തതായിട്ട് കോമൺ വോട്ട്സ് ആണ്. ഇത് സാധാരണക്കാരായിട്ടുള്ള എല്ലാവരിലും കാണപ്പെടുന്ന ഒന്നാണ്. അവരുടെ കൈവിരലിലോ അല്ലെങ്കിൽ കൈപ്പത്തിയിലോ അല്ലെങ്കിൽ കാൽ വിരലിലോ ഒക്കെ പുറത്തായിട്ട് ഉരുണ്ടതോ അല്ലെങ്കിൽ പരിപരുത്ത പ്രതലത്തോട് കൂടെ കാണപ്പെടുന്ന ഒന്നാണ് കോമൺ വോട്ട്സ്. രണ്ടാമതായിട്ട് പ്ലാന്റാർ വോട്ട്സ് ആണ്. ഇവ കൂടുതലായിട്ടും നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തായിട്ടായിരിക്കും കാണപ്പെടുന്നത്. കാലിൻ്റെ അടിഭാഗം പരിപരിക്കുകയോ റഫ് സർഫസ് ആകുകയും അവിടെ ചെറിയ കുഴിവുകളോ അല്ലെങ്കിൽ ഹോൾസ് പൊത്തകളൊക്കെ വീഴാനും സാധ്യതയേറെയാണ്. ഇത് നമ്മൾ നടക്കുമ്പോൾ വല്ലാത്ത വേദന അനുഭവപ്പെടാനും സാധ്യതയേറെയാണ്. മൂന്നാമത്തെ തരമാണ് ഫ്ലാറ്റ് വോട്ട്സ്. ഇത് നമ്മുടെ മുഖത്തിലോ തുടയിലോ അല്ലെങ്കിൽ നമ്മുടെ താടിയിലോ ഒക്കെ കാണപ്പെടാം. ഇത് പരന്ന് കാണപ്പെടുന്നത് കൊണ്ടാണ് ഇവയെ ഫ്ലാറ്റ് വോട്ട്സ് അല്ലെങ്കിൽ പരന്ന അരിമ്പാറകൾ എന്ന് പറയുന്നത്. ഇവ വളരെ ചെറുതായിരിക്കും. പക്ഷേ ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവ ഒന്നായിട്ടായിരിക്കില്ല വരുന്നത്. ഇവയുടെ എണ്ണം ഏകദേശം 20 മുതൽ 100 വരെ ഒരു സമയത്ത് തന്നെ ആകാം. അടുത്തത് ഫിലിഫോം വോട്ട്സ് ആണ്. ഇവ നമ്മുടെ വായിലോ മൂക്കിലോ കഴുത്തിലോ താടിയിലോ കണ്ണിൻ്റെ ഒക്കെ ഭാഗത്തായിട്ട് പരിപരുത്ത പ്രതലത്തോട് വരുന്ന വളരെ ചെറിയ വളർച്ചകളാണ്. ഇവയ്ക്ക് സാധാരണയായിട്ട് വേദന കാണപ്പെടാറില്ല. അടുത്തൊന്നാണ് പെരി ഉങ്കുൽ വാട്ട്സ് എന്ന് പറയുന്നത്. ഇവ നമ്മുടെ പെരുവിരലിൻ്റെ നഖത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടായിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. പെരുവിരലിലാണ് കൂടുതലും കാണപ്പെടുന്നതെങ്കിലും മറ്റുള്ള വിരലുകളിലും കൂടുതൽ കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല,
ഇവയ്ക്ക് വേദനയും അനുഭവപ്പെടാം. ആറാമത്തതാണ് ജനേറ്റൽ വോട്ട്സ്. ഈ ജനേറ്റൽ വോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൂഹ്യ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈംഗിക അവയവങ്ങളുള്ള ഭാഗത്തൊക്കെ കാണപ്പെടുന്ന അരിമ്പാറയാണ് ജനേറ്റൽ വോട്ട്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. ഈ ജനേറ്റൽ വോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ ആ ഭാഗത്തൊക്കെ അരിമ്പാറ ഉണ്ടെങ്കിൽ ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യാൻ നിൽക്കരുത്, ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കാണുക. കാരണം നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ ഇത് പിന്നീട് സെർവൈക്കൽ ക്യാൻസർ അതുപോലെ തന്നെ വജൈനൽ ക്യാൻസർ ഇവയിലേക്ക് നയിച്ചേക്കാം. ഇനി മാത്രമല്ല, ഈ ജനേറ്റൽ വോട്ട്സ് ഉള്ള ഒരാൾ ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിലൂടെ തൻ്റെ പങ്കാളിക്കും ഈ അരിമ്പാറ പിന്നീട് ഉണ്ടാകാം. ഇനി നമുക്ക് എങ്ങനെയാണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അരിമ്പാറയെ ചികിത്സിച്ച് സുഖപ്പെടുത്താമെന്ന് നോക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുഖത്ത് പരന്ന അരിമ്പാറ ഉള്ളവർ അതുപോലെ തന്നെ ഗൂഹ്യഭാഗത്ത് ജനേറ്റൽ വോട്ട്സ് ഉള്ളവർ അതായത് ലൈംഗിക ഭാഗത്ത് അരിമ്പാറ ഉള്ളവർ ദയവേത് ഒരു ഡോക്ടറിൻ്റെ സഹായം തന്നെ തേടുക. അപ്പോൾ ഞാൻ 5 ടിപ്സാണ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സുഖപ്പെടുത്താനായിട്ടുള്ള 5 ടിപ്സാണ് പങ്കുവയ്ക്കുന്നത്. വളരെ ഇഫക്റ്റീവാണിത്, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഒന്നാമത്തത്, നമുക്ക് വെളുത്തുള്ളി അറിയാം. ഈ വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചിട്ട് അതിൻ്റെ നീര് നമ്മുടെ അരിമ്പാറയുടെ പുറത്ത് വയ്ക്കുന്നത് വളരെ ഇഫക്റ്റീവാണ്. രണ്ടാമത്തത്, നാരങ്ങ അറി. ഈ നാരങ്ങയുടെ ചാറ് നമ്മുടെ അരിമ്പാറയുടെ പുറത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. മൂന്നാമത്തത്, നമുക്ക് കറ്റാർവാഴ അറിയാം. ഈ കറ്റാർവാഴയുടെ നീര് നമ്മുടെ അരിമ്പാറയുടെ പുറത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നാലാമത്തത്, നമുക്കറിയാം പൈനാപ്പിൾ, കൈതച്ചക്ക അല്ലെങ്കിൽ പുറത്തിച്ചക്ക എന്ന് പറയുന്ന ഇവയെ മുറിച്ചിട്ട് ഇവയുടെ ചാറും നമ്മുടെ എന്ത് അരിമ്പാറയുടെ പുറത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും അവസാനമായിട്ട് ആപ്പിൾ സിഡർ വിനാഗർ എന്ന് പറയുന്ന ഒന്ന് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാനായിട്ട് ലഭ്യമാണ്. അപ്പോൾ ഇവയെ വാങ്ങിച്ചിട്ട് ഒരു കോട്ടൺ തുണിയിൽ അല്പം ഒപ്പിയെടുത്തിട്ട് നമ്മുടെ ഈ ഒരു അരിമ്പാറയുടെ പുറത്ത് വയ്ക്കുന്നതും വളരെ നല്ലതാണ്. ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അരിമ്പാറ മാറിപ്പോകണമെന്നില്ല. എന്ത് 1 മുതൽ 2 മുതൽ 3 ആഴ്ച വരെ ഇത് തുടരുക. അപ്പോഴേക്കും ഒരുപാട് മാറ്റം, ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇനി നമുക്ക് അരിമ്പാറ മാറ്റാനുള്ള അലോപ്പതിയിലുള്ള ചികിത്സകൾ നോക്കാം. ഒന്നാമത്തതായിട്ട് ഇലക്ട്രോകോട്രൈസേഷൻ, അതായത് നമ്മൾ ചൂടുപയോഗിച്ച് നമ്മൾ ഇവയെ കരിച്ച് കളയാണ്, അരിമ്പാറയെ കരിച്ച് കളയുന്ന ഒരു മെത്തേഡാണ്. രണ്ടാമത്തത് കെമിക്കൽ കോട്രൈസേഷൻ, അതായത് ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഈ അരിമ്പാറയെ പൂർണ്ണമായിട്ട് മാറ്റുകയാണ്. മൂന്നാമത്തത് ക്രയോ തെറാപ്പി, അതായത് ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ അരിമ്പാറയെ പൂർണ്ണമായിട്ട് മാറ്റുകയാണ്. നാലാമത്തത് CO2 ലേസർ തെറാപ്പി അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ലേസർ തെറാപ്പി എന്നൊക്കെ പറയാം. ഇത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഏകദേശം 1/4 മണിക്കൂർ നീണ്ട ഒരു തെറാപ്പിയാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് അരിമ്പാറയെ റിമൂവ് ചെയ്യാൻ, എടുത്തു മാറ്റാനായിട്ട്, കരിയിച്ച് കളയാനോ എടുത്തു കളയാനോ സാധിക്കും. മാത്രമല്ല അങ്ങനെ ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന പാടുകൾ മാറ്റാനായിട്ട് ഇന്ന് ഇഫക്റ്റീവായിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള മരുന്നുകളും കുഴമ്പുകൾ ഓയിൻമെൻസൊക്കെ അലോപ്പതിയിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഇവയും ശ്രദ്ധിക്കുക. ഇനി അരിമ്പാറ നമുക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാമെന്ന് പറയുമ്പോൾ, അരിമ്പാറ ഉള്ള ഒരു വ്യക്തിയുമായിട്ട് അടുത്ത് ഇടപഴകാതിരിക്കുക. അതുപോലെ നമ്മുടെ അരിമ്പാറയിൽ എപ്പോഴും ചൊറിയുന്നതോ അല്ലെങ്കിൽ അവയെ മുറിച്ച് കളയാൻ നമ്മൾ തന്നെ ശ്രമിക്കുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ മുറിച്ച് കളഞ്ഞിട്ടൊക്കെ അതിൻ്റെ അവിടെ നിന്ന് രക്തവും മറ്റും ഒഴുകി മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കൂടുതൽ അരിമ്പാറകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ഇനി എപ്പോഴാണ് ഒരു ഡോക്ടറിനെ കാണേണ്ടുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് അരിമ്പാറയുള്ള ആരൊക്കെയാണ് വളരെ പെട്ടെന്ന് ഡോക്ടറിനെ കാണേണ്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ ജനേറ്റൽ വോട്ട്സ് ഉള്ളവർ, അതായത് ഗൂഹ്യഭാഗത്ത് അരിമ്പാറ ഉള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിനെ കാണുക. രണ്ടാമതായിട്ട് എന്ത് ഡയബറ്റസ് പേഷ്യൻസ്, ഡയബറ്റസ് ഉള്ളവർ അവരുടെ കാലിൻ്റെ അടിഭാഗത്തൊക്കെ അരിമ്പാറ ഉണ്ടെങ്കിൽ സ്വയചികിത്സ എന്ത് ഒഴിവാക്കുക. സ്വയചികിത്സയിലേക്ക് പോകാതെ ഒരു ഡോക്ടറിനെ കണ്ട് ചികിത്സ തേടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ഈ അരിമ്പാറയിൽ നിന്ന് എപ്പോഴും ബ്ലഡ് രക്തവും പഴുപ്പും വരുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കാണുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അരിമ്പാറയെ പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. പുതിയൊരു ആരോഗ്യ വിഷയമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.